ജാമ്യം കിട്ടൽ കുറെ കൂടി ദുഷ്കരമാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ എസ് എഫ് ഐ ഒ അന്വേഷിക്കാൻ തുടങ്ങിയാൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, എക്സാലോജിക്കും സി എം ആറിലുമായിട്ടുള്ള ബന്ധം മാത്രമല്ല അന്വേഷിക്കുക, സി എം ആർ എല്ലിന്റെയും എക്സാലോജിക്കിന്റെയും കെ എസ് ഐ ഡി സിയുടെയും എല്ലാ തരത്തിലുള്ള ട്രാൻസാക്ഷനുകളും ഇതിന്റെ പരിധിയിലേക്ക് വരും. സി എം ആർ എൽ ഏതാണ്ട് 135 കോടി രൂപയാണ് ഇതുപോലെ കൈക്കൂലിയായി കൊടുത്തതെന്ന് പറയപ്പെടുന്നു. അങ്ങനെ കൈക്കൂലിയായി കൊടുത്തതെങ്കിൽ കെ എസ് ഐ ഡി സി എന്ന് പറയുന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക്, അതായത് പൊതുമേഖലാ സ്ഥാപനത്തിന്, നഷ്ടം പറ്റിയിരിക്കുന്നത് ഏതാണ്ട് 19 കോടി രൂപയാണ്. അപ്പൊ അത് തന്നെ വലിയ ക്രമക്കേടാണ്, നഷ്ടമാണ് ഒന്ന്. രണ്ടാമത്തത്, ഇതിൽ 135 കോടി രൂപ ആർക്കൊക്കെയാണ് കൊടുത്തത്, എന്തിനൊക്കെയാണ് കൊടുത്തത് എന്നുള്ള ഒരു അന്വേഷണം കൂടി വരുമ്പോൾ ഇവിടെയുള്ള മിക്ക രാഷ്ട്രീയക്കാരും ഇതിനകത്ത് പെടും. കാരണം ഈ കൈക്കൂലി കൊടുത്തിട്ടുള്ളവരുടെ പേരിൽ നേരത്തെ കുഞ്ഞാലിക്കുട്ടിയുടെ പേരുണ്ടായിരുന്നു, ഇബ്രാഹിം കുഞ്ഞിന്റെ പേരുണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള നിരവധി ആളുകളുടെ പേരുണ്ട്. ആകെ ഒരാൾ മാത്രമാണ് പി വി എന്ന് പറയുന്ന ആൾ ഞാനല്ല എന്ന് പറഞ്ഞത്, അത് പിണറായി വിജയനാണ്. എസ് എഫ് ഐ ഒയുടെ കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജാമ്യം കിട്ടൽ കുറെ കൂടി ദുഷ്കരമാണ്.